ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കമ്മികൾക്കും സുടാപ്പികൾക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെടുവാൻ സാധ്യതയില്ല. കാരണം അവരുടെ ചങ്കിലെ ചൈനയുടെയും ഉയരായ പാകിസ്ഥാന്റെയും ചെറ്റത്തരത്തിന്റെ കാര്യമാണ് പറയുവാൻ പോകുന്നത്. ചൈനക്കാരെ തൃപ്തിപ്പെടുത്തുവാൻ ഇസ്ലാമിസ്റ്റ് പാകിസ്ഥാൻ നടത്തുന്ന നീചമായ മനുഷ്യകടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. പാകിസ്ഥാനിലെ ന്യൂനപക്ഷ സമുദായങ്ങളായ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ് വിഭാഗത്തിൽപ്പെടുന്ന 629 പെൺകുട്ടികളുടെ നരകയാതനയുടെ നേർക്കാഴ്ചകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാനുമായി ചൈന പുലർത്തിപ്പോരുന്ന സൗഹൃദത്തിനുള്ള പാരിതോഷികമായാണ് പെൺകുട്ടികളെ കൈമാറിയിരിക്കുന്നതെന്നാണ് വിവരം. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഒക്ടോബറിൽ ഫൈസലാബാദിൽ 31 ചൈനക്കാർ പിടിയിലായിരുന്നു. അന്ന് മോചിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ മൊഴിപ്രകാരം ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന സ്ത്രീകളെ ചൈനക്കാർ ലൈംഗിക അടിമകളായി ഉപയോഗിക്കുകയും അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്യുന്നു. ഭയപ്പാടിലായിരുന്ന പെൺകുട്ടികൾ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും ഭീഷണി ഭയന്ന് കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ലെന്നും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അന്താരാഷ്ട്ര ഇടപെടൽ ഭയന്ന് പാകിസ്ഥാൻ സർക്കാർ ഇത്തരം നീച സംഭവങ്ങൾ മൂടിവെക്കുന്നതായി പെൺകുട്ടികളുടെ മോചനത്തിന് സഹായിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ സലി ഇക്ബാൽ വ്യക്തമാക്കുന്നു. അന്വേഷണത്തിന് സന്നദ്ധത കാണിച്ച ചില FIA ഉദ്യോഗസ്ഥരെ പാകിസ്ഥാൻ സർക്കാർ ഭീഷണിപ്പെടുത്തി സ്ഥലം മാറ്റിയതായും ഇക്ബാൽ വ്യക്തമാക്കുന്നു. പാകിസ്ഥാനിലെ പല മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സൈന്യത്തിന്റെയും അറിവോടെയാണ് ഈ മൃഗീയത അരങ്ങേറുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അവർ തികഞ്ഞ നിസംഗത പുലർത്തുന്നതായാണ് വിവരം. എന്നാൽ വിഷയത്തോട് വിചിത്രമായ പ്രതികരണമാണ് ചൈനീസ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനും ചൈനയുമായി നിലനിൽക്കുന്ന സൗഹൃദ ബന്ധത്തിന്റെ ഭാഗമായി വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും യുവതികളെല്ലാം ചൈനീസ് പൗരന്മാരുടെ ഭാര്യമാരാണെന്നും ചൈനയുടെ നിലപാട്. പണ്ടേ ഉടായ്പിന്റെ ഉസ്താദുമാരായ ചൈനക്കാർ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ വിവേചനം അനുഭവിക്കുന്ന വിഭാഗങ്ങളാണ് ക്രൈസ്തവരും ഹിന്ദുക്കളും സിഖുകാരും. അത് ഐക്യരാഷ്ട്രസഭ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. പാകിസ്ഥാനിലെ മദ്രസകൾ കേന്ദ്രീകരിച്ച് തീവ്രവാദ പരിശീലനങ്ങളും നിർബന്ധിത മതമാറ്റങ്ങളും നടക്കുന്നതായി പരസ്യമായ റിപ്പോർട്ടുകളും നിലവിലുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 629 പെൺകുട്ടികളുടെ വിവരങ്ങൾ ആധികാരിക രേഖകളാണ്. ഇവരുടെ പാക് പൗരത്വ രേഖകളും ചൈനീസ് മനുഷ്യക്കടത്തുകാരുടെ പേരുവിവരങ്ങളും സാധുവാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. യാത്രാരേഖകൾ വിമാനത്താവളത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായും വിവരമുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ജനരോഷത്തെ തുടർന്ന് പാകിസ്ഥാനിലെ ലാഹോർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന മദ്രസകളിലെ വിവാഹ ബ്യൂറോകൾ സർക്കാർ അടച്ചുപൂട്ടിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 21 ചൈനീസ് വംശജരെ ആൾക്കൂട്ടം പിടികൂടി പോലീസിലും ഏൽപ്പിച്ചിരുന്നു. ചൈനയിലെ ജനസംഖ്യാ നിയന്ത്രണവും സ്ത്രീകളെക്കാൾ 34 ദശലക്ഷം അധികമുള്ള പുരുഷ ജനസംഖ്യയും മനുഷ്യക്കടത്തിന് വളക്കൂറാവുകയാണ്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പുറമെ കംബോഡിയ, ഇന്തോനേഷ്യ, ലാവോസ്, മ്യാൻമാർ, നേപ്പാൾ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളും വ്യാപകമായി ചൈനയിലേക്ക് കടത്തപ്പെടുന്നുണ്ട്. പാകിസ്ഥാനിൽ ചൈന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെയും മറവിൽ നടക്കുന്ന നീചമായ ഇത്തരം വംശീയ ഉന്മൂലനങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഉണരേണ്ടിയിരിക്കുന്നു. എല്ലാതരം ക്രൂരതയുടെയും തരികട പരിപാടികളുടെയും ഉസ്താദുമാരായാണ് പാകിസ്ഥാനെയും ചൈനയും ലോകം കാണുന്നത്. ഒരമ്മ പെറ്റ മക്കളെ പോലെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.